എടുക്കൊച്ചേ, ഇത് നിന്റെ ഏതൊരു കൂട്ടുകാരി വിളിക്കുന്നു. ആരാ അപ്പച്ച? എനിക്കറിയത്തില്ല ആരാ. ഹലോ, ഇന്നാ ബെറ്റ്സിയ. എടി ഞാനാ. ആ അനീറ്റ. നീ എന്നാ വിളിക്കാന്? ഇത് എവിടെയുള്ള എന്നാ പറ്റി? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ? എന്റെ മമ്മി ഫോൺ മേടിച്ച് വെച്ചിരിക്ക. നിനക്കറിയാലോ മമ്മിയുടെ സ്വഭാവം. എനിക്ക് എന്നെ കാണണം, കൊറേ കാര്യം പറയാനുണ്ട്. എടി സ്ലീവാച്ചൻ വരുന്നുണ്ട്, ഞാൻ വെച്ചേക്കുവ. വിളിക്കണേ. ആ വിളിക്കാം. ശരി. എടാ കടകാ കൊല്ലുന്നു, ഞാൻ പൊടിക്കോളാം. ആ എന്നാ പറ്റി? എനിക്ക് ആ ധ്യാനത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകണ്ടു. എനിക്ക് പാസാലൊക്കെ ഒരു സ്ഥലമാണ്. ഇതെന്നാടാ വീട്ടിൽ പോകാതെ ഇപ്പൊ പോവാ. നേരം വിളിക്കുന്നവരെ നീ എവിടെ ആയിരുന്നടാ? അതാ വെച്ച് ഇന്നലെ ചെറിയൊരു പണി കിട്ടിയെന്നേ, എന്റെ കൂടെ പോസ്റ്റർ ഒട്ടിക്കാൻ വന്നെല്ലാം പോയി കളഞ്ഞു. പിന്നെ ഒറ്റക്കായിരുന്നു. വരത്തില്ല, നിനക്കൊന്നും വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ? പിന്നെ നീ എന്നാ തന്നെ കുന്തമായിട്ട് നടക്കുന്നത്? ഈ കൊച്ചു പങ്കതിരെ അവരെ കാത്തിരുന്നു. എന്നെ കൂടെ നിന്റെ കൂട്ടുകാരായ കൂട്ടുകാരെ മൊത്തം വിളിപ്പിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ വരൂലെന്ന്. വന്നേക്കാന്നല്ലേ പറഞ്ഞു. അമ്മച്ചി ഇവിടെ എല്ലാ വർഷവും പള്ളിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നാരാ? അത് നിങ്ങളൊക്കെ ആണല്ലോ. പിന്നെ എന്നാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ചെയ്യുന്നത് തെറ്റുണ്ടോ? ഇല്ല. പിന്നെന്നാ? എന്നിട്ട് പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞോ? അമ്മച്ചി നോക്കി ഇപ്രാവശ്യത്തെ ആള്. എന്നാ മക്കൾ ഇരി, അമ്മച്ചി കഞ്ഞി എടുത്തോണ്ട് വരാം. അമ്മച്ചി ഞാൻ പോയി ആ പശുവിനെ ഒന്ന് മരം കിട്ടിച്ചു വരാ. ഞാനും വരാം. ആണോ? ഒരു കുറ്റി കൂടെ നളകരുത്. ആ ഇതന്നെടാ വേന്ന് വെട്ടാറങ്ങാനെ. ഓ ഇനിയിപ്പോ പതിവ് ശീലങ്ങളൊക്കെ മാറും. ഏ അതൊന്നും അല്ലെന്ന്, ഇന്നലെ നമ്മുടെ പള്ളിയുടെ ധ്യാനത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയി വരുന്നു. ആ ശരിയടാ. ഇച്ചാനിന്നും പോകുന്നുണ്ടോ? പിന്നെ അമ്മ രാവിലെ അറക്കാൻ പാത്തൊക്കെ ഇറങ്ങിക്കുക. എനിക്കേ 12 മണിയാകുമ്പോൾ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം. അതാ ഞാനിങ്ങ് വന്നേ. ഇനി വൈകുന്നേരം പോയാൽ മതി. അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ? ഈ ബേസിൽ രാത്രി തണുപ്പടിച്ച് ശ്വാസം മുട്ടൽ വരുന്നു. പിന്നെ പൗലു സാറിന് രണ്ട് കുഞ്ഞിപ്പിള്ളേരാ, അവരോടൊക്കെ ഇങ്ങനെ നമ്മൾ രാത്രി നിൽക്കാൻ പറയണേ. അപ്പൊ പോയേക്കാം, ഇവിടെ അപ്പടി കൊതുക. ഇച്ചാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇച്ചാൻ ഓക്കെ ആണോ? എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ എന്നോട് പറയണേ. ഇച്ചാൻ ഒന്ന് നിന്നെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ? എനിക്ക് മോഹൻ സാറിനെ ഒന്ന് കാണണം, നമ്മുടെ കൃഷി ഓഫീസറെ. ഇച്ചിരി അത്യാവശ്യമുള്ള കേസാ, വൈകിട്ട് കാണാം. ബാ. എന്നാടാ സ്ലീവാച്ചൻ നിന്ന് കളിക്ക് ഇറങ്ങാഞ്ഞ? ഏ വന്നപ്പോട്ട് ഞാൻ ശ്രദ്ധിക്കാം. എന്നാ പറ്റിയേ? എന്തോ ഒരു തെളിച്ച കുറവുണ്ട്. ടയേർഡാ ടയേർഡ്. കല്യാണം കഴിഞ്ഞ പിന്നെ അവന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല. കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെടാവേ. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ 2 മാസമാ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്നത്. അല്ലേലും ഇപ്പഴത്തെ പെമ്പടല്ല പ്രശ്നം കാശാനെ. എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. ആദ്യം നീ നിന്റെ വലി ഒന്ന് നിർത്തണം. രാവിലെ 2 മണിക്കൂർ എക്സസൈസ് ചെയ്യണം. നീ ചുമ്മാ പയറു പോലെ നിൽക്കും. ഒന്നാമത്തെ കാര്യം, നീ വലിയൊരു മണ്ടത്തിലെ കാണിച്ചു. ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടിടുന്നതാണെന്നടാ. അവിടെ ഒക്കെ ഒന്നും രണ്ടും പ്രേമിക്കാത്ത പെണ്ണുങ്ങൾ ഇല്ലടാ. എവിടെയായാലും ഈ പെണ്ണുങ്ങളെ പ്രേമിക്കുന്ന ഈ തലതെറിച്ചവന്മാരെ ആയിരിക്കും. മനസ്സിലായല്ലോ, ഈ തലതെറിച്ചവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം. ഈ പെമ്പിള്ളേരുടെ മുമ്പിലെ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം. അല്ലെ നമുക്കൊരു വിലയുണ്ടാവില്ല.
എന്നതാണേ മോതക തേക്കുന്നേ? പ്രത്യേകിച്ചൊന്നും ചേച്ചി. ഡേ, പുറത്തോട്ട് ഇറങ്ങി വെയിൽ കൊണ്ടുള്ള നിറമൊന്നും കളയണ്ട കേട്ടോ. അമ്മച്ചി, ഓ എന്റെ അനേജി ചിക്കൻ കറി അല്ലാണ്ട് ഇവിടെ വേറൊന്നും ഇല്ലേ? ഇവിടെ നിനക്കുള്ള ചീരക്കരുതി അതിനകത്തുണ്ട്. നമ്മൾ എന്ന് വന്നാലും മിനക്കൂട്ടായി വെട്ടിക്കണേലും. നിങ്ങൾ വന്നെ സിറ്റുവേഷൻ കണ്ടായിരുന്നു. കൃഷി ഓഫീസിൽ പോയിട്ട് എന്നാ ഇടാ? ഓ, അതൊരു നൂറ് നൂലാമല്ലോ അമ്മച്ചി. എല്ലാ ഈ ഓഫീസർമാരുടെ കയ്യിലാണ്. അവൻ ആളാകെ മാറിപ്പോയില്ലേ അമ്മച്ചി? എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എനിക്കിനി ചത്താലും വേണ്ടിയില്ല. എന്നാ എന്നോടൊന്ന് നേരത്തെ പറയണ്ടോ തോന്നി? രാവിലെ പറഞ്ഞില്ലായിരുന്നു? ഏയ്, അതൊന്നുമില്ല. ഞാൻ വിചാരിച്ചൊന്നും വരില്ല എന്ന്. നീ വന്നില്ലേ? ഇനി ഞാൻ കൂടെ പോകുന്നില്ല. വരാതെ തരട്ടെ. എന്നെ പറ്റി വേറെ എന്തെങ്കിലും തോന്നിയായിരുന്നു? എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്കെല്ലാം വെറുതെ തോന്നിയായിരിക്കും. ഞാൻ ഒന്ന് വിളിച്ചിട്ടെ. റിൻസി വിളിച്ചായിരുന്നു. അളിയൻ പിന്നെയും പിന്നെയും ആൾക്കാർ തന്നെ ഇട്ടോണ്ടിരിക്കുന്നത് സ്പെഷ്യലാ. കുഞ്ഞിലെ പപ്പടം ഇട്ടു. എന്റെ പൊന്നളിയെ എന്തിനാ തീർന്നു പിടിക്കുന്നത്? എടുത്ത് കഴിച്ചോളൂ. പിള്ളേരെ കഴിച്ചായിരുന്നോ? അവരൊക്കെ നേരത്തെ കഴിച്ചോളിയാ. അളിയൻ കഴിക്കളിയാ. ജെസ്സിയെ, നീ ആ ചാറും കൂട്ടി കുറച്ച് കഷ്ണം ഇങ്ങനെ എടുത്തേ. ചേച്ചി കുറച്ച് വെള്ളം എടുക്കണേ. വെള്ളമല്ലേ ഇരിക്കണേ. നാളെ ധ്യാനത്തിന് പോണ്ടേ? പിന്നെ പോണ്ടേ? കമ്മിറ്റിയിലൂടെ ക്രിക്കറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊന്ന് നോക്കിച്ചു വരട്ടെ. അയ്യോ, എന്റെ പൊന്നി ചാച്ചാ, ക്രിക്കറ്റ് കളി വെക്കേ ചാച്ചാ. മതി മതി, വെക്കട്ടെ, തുടങ്ങി. ചാച്ചനോട് ഇഷ്ടമുള്ളവരൊക്കെ പോയി കിടന്ന് ഉറങ്ങുവേ. Thank you.
ഒന്നുമില്ല, എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവമില്ലല്ലോ. ഇവിടെ എല്ലാത്തിനും ഞാനല്ലേ ഉള്ളു, പിന്നെ വെറുതെ ഇരുന്ന് ശീലമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ ഇപ്പോഴൊന്ന് അടുത്ത് കിട്ടിയത്. ഞാൻ അടുക്കളയുടെ വാഹനം അടച്ചിട്ട് നോക്കിയിട്ടില്ലേ.